ओम नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। हे कृष्णा करुणा सिंधु दीनबंधु जगत्पते गोपेश गोपिका कांत राधा कांत नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरि प्रिये। नमो ब्रह्मण्य देवाय गोब्राह्मण हिताय च जगत हिताय कृष्णाय गोविंदाय नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौर भक्त वृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण। एल्ला सज्जनंगल्कुं विनीतमाय प्रणामं। इन्न नम्मल भगवद्गीता आराम अध्यायं ഞായറാഴ്ച ഉള്ള ഭഗവദ്ഗീതാ സത്സംഗം പഠന സംഘം ആറാം അധ്യായമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ആറാം അധ്യായത്തിലോട്ട് പോകുന്നു. ആറാം അധ്യായം ധ്യാനയോഗം എന്നാണ് പേര്. നമ്മൾ നേരത്തെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഭഗവത്ഗീതയിൽ കർമ്മയോഗം ജ്ഞാനയോഗം ധ്യാനയോഗം ഇങ്ങനെ പല യോഗങ്ങൾ വിശദീകരിക്കും. പിന്നെ എങ്ങനെയാണ് ഓരോ മാർഗവും ഭക്തിമാർഗമായി തീരുന്നത് എന്നുള്ളതും വിശദീകരിക്കും. ഭഗവാൻ ഓരോ അധ്യായത്തിൻ്റെ തുടക്കത്തിലും കർമ്മയോഗത്തിനെ വിവരിക്കും, ജ്ഞാനയോഗം വിവരിക്കും, ധ്യാനയോഗം വിവരിക്കും. പിന്നെ ക്രമേണ അധ്യായത്തിൻ്റെ അവസാനത്തിൽ അത് ഭക്തിയായി ചേരുന്നതും ഭഗവാൻ വിവരിക്കും. ഇപ്പോൾ ഉദാഹരണം, നാലാം അധ്യായം ജ്ഞാനയോഗമാണ്. അപ്പോൾ ജ്ഞാനയോഗത്തിനെ കുറിച്ച് വിവരിച്ചു വന്ന ഭഗവാൻ അധ്യായത്തിൻ്റെ അവസാനം പറയും, ബഹുനാം ജന്മനാമന്തേ ജ്ഞാനവാൻമാം പ്രപദ്യതേ. ആരാണ് യഥാർത്ഥ ജ്ഞാനി? വാസുദേവം സർവം മിഥി. വാസുദേവനാണ് എല്ലാം എന്ന് മനസ്സിലാക്കുന്നതാ യഥാർത്ഥ ജ്ഞാനി എന്ന് വിശദീകരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കർമ്മയോഗം അവസാനം അത് ഭഗവാനിൽ പോയി ചേരും. അർജുന, നീ എന്ത് കർമ്മം ചെയ്താലും, യത് കരോഷി യത് അസ്നാസി യത് ജുഹോസി ദദാസി യത്, എന്ത് ചെയ്താലും അർജുന നീ എനിക്ക് സമർപ്പണമായി ചെയ്യുക. അടുത്തത് ജ്ഞാനയോഗം, എന്ത് ജ്ഞാനം നേടിയാലും വാസുദേവം സർവം മിഥി, ഭഗവാനായെല്ലാം എന്ന് മനസ്സിലാക്കുമ്പോൾ ജ്ഞാനം തികയുന്നു. ധ്യാനയോഗം, ധ്യാനിക്കുമ്പോൾ യോമാം പശ്യത്തി സർവത്ര, എന്നെ ഹൃദയത്തിനകത്തും എല്ലാ വശത്തും കാണുന്ന ഒരു ധ്യാനയോഗി, പൂർണനായ ധ്യാനയോഗി. അപ്പം ഈ മാർഗങ്ങളിൽ തുടങ്ങിയാലും ഇതെല്ലാം ഭക്തിയിൽ വന്ന് അവസാനിക്കും. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ നോക്കുന്നത് ധ്യാനയോഗം ആറാം അധ്യായം. ആറാം അധ്യായത്തിൽ 11, 12, 13 ശ്ലോകങ്ങളാണ്. 6th chapter 11, 12, 13, 14. എത്ര എളുപ്പമാണ് ധ്യാനയോഗം എന്ന് നമുക്ക് മനസ്സിലാകും. വളരെ ഈസിയാണ് ധ്യാനയോഗം.
എല്ലാവർക്കും വീട്ടിൽ ചെയ്യാവുന്നതാ, ഭയങ്കര എളുപ്പമുള്ളതാ. ആറാം അധ്യായത്തിൽ പതിനൊന്നാമത്തെ ശ്ലോകം, പതിനൊന്നും പന്ത്രണ്ടും നമ്മൾ ആദ്യം നോക്കുന്നു. സുചൗദേശേ, ശുദ്ധമായ ഒരു സ്ഥലത്തിലേക്ക് പോകണം. പ്രതിഷ്ഠാപയ സ്ഥിരമാസനം ആത്മനഃ, കുശപ്പുല്ലുകൊണ്ട് ഒരു ബെഡ് ഉണ്ടാക്കണം. ആദ്യം ഒരു സീക്രട്ട് പ്ലേസിൽ, വൃത്തിയായിട്ടുള്ള സ്ഥലത്ത് പോകണം. രണ്ടാമത്തത് സ്ഥിരമാസനമാത്മനഃ, അവിടെ വന്നിട്ട് കുശപ്പുല്ലുകൊണ്ട് നല്ല ഒരു ആസനം, നല്ല ഒരു ബെഡ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം. നാത്തി ഉച്ഛൃതം നാത്തി നീചം, പൊങ്ങിയും ഇരിക്കാൻ പാടില്ല ആ പ്ലാറ്റ്ഫോം, തീരെ താഴ്ന്നും ഇരിക്കാൻ പാടില്ല. നല്ലോണം കേട്ടോളൂ. സുചൗദേശേ, ക്ലീൻ പ്ലേസ്, ശുദ്ധമായ സ്ഥലമായിരിക്കണം. പിന്നെ കുശപ്പുല്ലുകൊണ്ട് ഒരു ആസനം, ഇരിപ്പിടം ഉണ്ടാക്കണം. നാത്തി ഉച്ഛൃത്തം, നല്ല ഹൈറ്റിലും പാടില്ല. നാത്തി നീച്ചം, വളരെ താഴ്ന്നും പാടില്ല. ശൈലാഞ്ജന കുശോത്തരം, ആ കുശപ്പുല്ലിനെ വളരെ മൃദുലമായ ഒരു തുണി കൊണ്ട് പുതച്ചിരിക്കണം, സോഫ്റ്റ് ക്ലോത്ത് കൊണ്ട് പുതച്ചിരിക്കണം. തത്രൈകാഗ്രം മനകൃത്വ, അവിടെ നട്ടൽ, നമ്മുടെ ബാക്ക് ബോൺ നട്ടൽ നിവർത്തിയിരുന്ന് സ്ട്രോങ് ആയിട്ടിരിക്കണം. യഥാചിത്തേന്ദ്രിയ ക്രിയ, ഇന്ദ്രിയങ്ങൾ, നമ്മുടെ ഇൻസെൻസസ്, ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യണം. കുശപ്പുല്ല് എന്ന് വെച്ചാൽ നല്ല കഥയായി. ദർഭപ്പുല്ല്, കുശപ്പുല്ല്, ഇതൊക്കെ പല ടൈപ്പ് പുല്ലുകളാണ്. ഓക്കെ, പല തരത്തിലുള്ള പുല്ലുകളുണ്ട്. ഇപ്പം പുൽപ്പായയൊക്കെ കിട്ടും, നമ്മൾ അങ്ങാടിക്കടയിൽ പോയി കഴിഞ്ഞാൽ, പൂജാ സാമഗ്രികൾ വിൽക്കുന്ന കടയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ദർഭപ്പുല്ലിൻ്റെ പായ് കിട്ടും, കുശപ്പുല്ലിൻ്റെ പായ് കിട്ടും. ഇതൊക്കെ ഒരു തരം പുല്ലാണ്. അത് കിട്ടാതെ വന്നപ്പോൾ ഇപ്പോൾ പ്ലാസ്റ്റിക്കിൽ പുല്ലുപോലെ പായ് ഉണ്ടാക്കും, അതിൻ്റെ പുറത്തിരുന്ന എവിടെയും പോകില്ല. കലികാലത്തിൽ ഏറ്റവും വലിയ അസുരനാണ് പ്ലാസ്റ്റിക് അസുര. അസുരൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരിക്കൽ സൃഷ്ടിച്ചാൽ പിന്നെ നശിപ്പിക്കാൻ പറ്റില്ല, അതാണ് അസുരൻ. അപ്പോൾ ദേവേന്ദ്ര യുദ്ധത്തിൽ അസുരന്മാരെ കൊല്ലും തോറും ഇങ്ങനെ അസുരന്മാരെ കൊന്നു കൊന്നു ഇടുക. അപ്പോൾ ശുക്രാചാര്യർ എന്ത് ചെയ്യും, ഈ മരിച്ചു പോയ ആൾക്കാരെല്ലാം എടുത്തിട്ട് മൃതസഞ്ജീവിനി മന്ത്രം പറഞ്ഞ് തിരിച്ചു കൊണ്ടുവരും. ഇന്ദ്രൻ അവിടെ നിന്ന് കൊന്നു അയച്ചുകൊണ്ടിരിക്കും, ശുക്രാചാര്യർ എല്ലാവർക്കും ജീവൻ കൊടുത്ത് തിരിച്ചു വിട്ടുകൊണ്ടേ ഇരിക്കും. യുദ്ധമേ തീരൂല, ഇന്ദ്രൻ തോറ്റുപോകും. അവസാനം ഇന്ദ്രൻ തോൽപ്പിക്കും, ശുക്രാചാര്യർ ജീവൻ കൊടുക്കും. ഒരിക്കൽ സൃഷ്ടിച്ചാൽ പിന്നെ നശിപ്പിക്കാൻ പറ്റാത്തതാണ് അസുരൻ എന്ന് പറയുന്നത്. വൺസ് ക്രിയേറ്റഡ് വി കെൻ നെവർ ഡെമോളിഷ് ഇറ്റ്, അതിനെ പിന്നെ നശിപ്പിക്കാനേ പറ്റില്ല. അതുകൊണ്ട് കലികാലത്തിൽ ഏറ്റവും വലിയ അസുരൻ പ്ലാസ്റ്റിക് അസുരൻ, ഒരിക്കൽ സൃഷ്ടിച്ചാൽ പിന്നെ നശിപ്പിക്കാനേ പറ്റില്ല. അത് രൂപം മാറി 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 ഫൈനലി ബ്ലാക്ക്, കറുപ്പ് കളറിലുള്ള ഒരു ലിക്വിഡായിട്ട് മാറും. അത് ബ്ലാക്ക്, ഫുൾ കാർബൺ ഡയോക്സൈഡിനെ പുറത്തു വിടും. ഈ കാർബൺ ഡയോക്സൈഡ് വിട്ടാൽ ഓക്സിജൻ ഒന്നും കിട്ടില്ല. പിന്നെ ഭൂമിയുടെ അടിയിൽ വർഷങ്ങൾ കിടന്ന് അത് കറുത്ത ദ്രാവകം ലിക്വിഡായി മാറി ചെടികളെ നശിപ്പിക്കും. ഭവിഷ്യ പുരാണത്തിൽ പറയുന്നുണ്ട്, കലികാലത്തിൽ ജീവനില്ലാത്ത ഒരു അസുരൻ വരികയും അവൻ മറ്റ് ലോകങ്ങളെ, ലോഹം മെറ്റൽസിനെ, മറ്റ് മെറ്റൽസിനെ വിഴുങ്ങുകയും പിന്നെ അവനെ എന്തു ചെയ്യണമെന്ന് അറിയാതെ ഭൂമിയുടെ വിനാശത്തിന് അവൻ കാരണമാവുകയും ചെയ്യും. ആരാണ് അസുരൻ? പ്ലാസ്റ്റിക് അസുരൻ. ഒരിക്കൽ സൃഷ്ടിച്ചാൽ പിന്നെ നശിപ്പിക്കാനേ പറ്റില്ല. അവൻ മെറ്റൽസ്, ലോഹങ്ങളെയെല്ലാം റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ലോഹങ്ങളെയെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് മരങ്ങൾ കൊണ്ടും പിച്ചള, വീട്ടിലൊക്കെ പിച്ചളപ്പാത്രമൊക്കെ ആയിരുന്നു അല്ലേ, നല്ല പഴയ ആർഭാടമുള്ള
ബ്രാഹ്മണ വീട്ടിലോ ജമീന്ദാരുടെ വീട്ടിലൊക്കെ പോയാൽ സ്വർണത്തട്ടിൽ ഭക്ഷണം തരും. ആരെങ്കിലും സ്വർണ പ്ലേറ്റിൽ കഴിച്ചിട്ടുണ്ടോ ഭക്ഷണം? കഴിച്ചിട്ടില്ല. പക്ഷെ വെള്ളി പ്ലേറ്റിൽ ചിലപ്പം കഴിച്ചിട്ടുണ്ടാവും. ഞാനും ഒരു വീട്ടിൽ പോയപ്പോൾ വെള്ളി പ്ലേറ്റിൽ തന്നു ഭക്ഷണം. സിൽവർ പ്ലേറ്റിൽ, വെള്ളി പ്ലേറ്റിൽ, നടുക്ക് ഒരു ചെറിയ ഗോൾഡ് കോയിൻ ഫിക്സ് ചെയ്തിട്ടുണ്ട് ആ പ്ലേറ്റിൽ. ഒരു നല്ല ആചാരമുള്ള ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ്റെ വീട്ടിൽ പോയതാണ്. അപ്പം ആ വീട്ടിൽ ഇങ്ങനെ സന്യാസിമാർക്കെന്ന് പറഞ്ഞൊരു വെള്ളിപ്പാത്രം വെച്ചിട്ടുണ്ട്. അതിലൊരു ഗോൾഡ് കോയിനും ഉണ്ട്. ഞാൻ വിചാരിച്ച് തിരിച്ചു പോകുമ്പോൾ തരുമെന്ന്, തന്നില്ല അവർ. അപ്പോൾ ഇങ്ങനെ ഒരു സിൽവർ പ്ലേറ്റിൽ. അപ്പോൾ പണ്ട് നമ്മുടെ ആൾക്കാർ, ആ ഇപ്പോൾ ഉള്ളവർ സിൽവർ ഫോയിലാണ് ഭക്ഷണം കഴിക്കണത്. അത് സിൽവർ ഫോയിലല്ല, അത് അലുമിനിയമാണത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഒരു കാലം സ്വർണത്തിലും വെള്ളിയിലും ഭക്ഷണം കഴിച്ചവർ പിന്നെന്തായി? ബ്രാസ്, പിച്ചള, പിച്ചളയിലും ഓട്ട് പാത്രം ബ്രോൺസിലും കഴിച്ചവർ പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലായി, ഇപ്പം പ്ലാസ്റ്റിക്കായി. ഒരു മൂല്യമില്ല. ഈ പ്ലാസ്റ്റിക് അസുരൻ ഭൂമിയെ നശിപ്പിക്കുമെന്നാണ് പറയുന്ന പുരാണങ്ങൾ. ഇങ്ങനെ ഒരു അസുരൻ ജനിക്കും എന്ന് പ്രവചിച്ചിട്ടുണ്ട്, പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു അസുരൻ ഭാവിയിൽ വരുമെന്ന് പ്രവചിച്ചിട്ടുണ്ട്, പ്ലാസ്റ്റിക് അസുരൻ. അല്ല, ഇന്നിപ്പോൾ നമ്മൾ എന്തിനാണ് പ്ലാസ്റ്റിക്കിനെ കുറിച്ച് സംസാരിച്ചത്? ആ കുശപ്പുല്ലിൻ്റെ കാര്യം പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ കഥ എവിടെയോ പോയി. ശരി, അപ്പോൾ എന്ത് ചെയ്യണം? ഒരു ഋഷി സുചൗദേശേ, ശുദ്ധമായ സ്ഥലത്തിരിക്കണം. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഒരു ഡ്രോപ്പ് ബ്ലഡ് വീണിരിക്കാൻ പാടില്ല. നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന സ്ഥലത്ത് ഒരു തുള്ളി ചോര വീണ് അമംഗലമായിരിക്കാൻ പാടില്ല. അത്രയ്ക്കും വൃത്തിയും ശുദ്ധിയും ഉണ്ടായിരിക്കണം ആ സ്ഥലം. ബ്ലഡ് വീണിട്ടുണ്ടാകാൻ പാടില്ല. അങ്ങനെ ഏതെങ്കിലും സ്ഥലം ഉണ്ടോ ഇപ്പം നാട്ടിൽ? എല്ലാ സ്ഥലത്തും ചോരയും മാംസം, മറ്റ് മൃഗങ്ങളുടെ മാംസവും എല്ലാം വീണ സ്ഥലമാണ്. ഇതിൻ്റെ ഹോൾസെയിൽ സ്ഥലമാണ് പൊന്നു കേരളം, ദൈവത്തിൻ്റെ സ്വന്തം നാട്. പണ്ട് ഒരിക്കൽ പരശുരാമൻ ദുർഗാദേവിയെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി ചോരപടിയാത്ത ഒരു മണ്ണിനെ അന്വേഷിച്ച് നടന്നു. ദുർഗയെ പ്രതിഷ്ഠിക്കാൻ ചോര വീഴാത്ത ഒരു സ്ഥലം, പരിശുദ്ധമായ ഒരു സ്ഥലം അന്വേഷിച്ച് നടന്നു, എവിടെയും കിട്ടിയില്ല. അപ്പം അദ്ദേഹം ഒരു തളിക, തളിക എന്ന് വെച്ചാൽ പ്ലേറ്റ്. ഇപ്പം നമ്മൾ നോർത്ത് ഇന്ത്യയിൽ ഹോട്ടലിലൊക്കെ പോയാൽ താലി എന്ന് തരൂലേ, ഒരു പ്ലേറ്റ്. തളിക എന്ന് വെച്ചാൽ പ്ലേറ്റ്. അപ്പോൾ ഈ തളിക എടുത്തിട്ട്, ഒരു പ്ലേറ്റ് എടുത്തിട്ട് ദുർഗയെ പ്രതിഷ്ഠിക്കാൻ ചോര വീഴാത്ത ഒരു സ്ഥലം പരശുരാമൻ പ്രാർത്ഥിച്ചിട്ട് ആ പ്ലേറ്റിനെ എറിഞ്ഞു. ഈ പ്ലേറ്റ് കേരളം മുഴുവനും ചുറ്റിയിട്ട് കണ്ണൂരിൻ്റെ അടുത്ത് തളിപ്പറമ്പ്, ഒരു പറമ്പിൽ ചെന്ന് അത് വീണു, ഒരു ഒരു ഫീൽഡിൽ ചെന്ന് വീണു. ആ ഗ്രാമമാണ് തളിപ്പറമ്പ് എന്നറിയപ്പെടുന്നത്. അവിടെ പരശുരാമൻ ദുർഗയെ പ്രതിഷ്ഠിച്ചു. ഇപ്പം കണ്ണൂരിൽ മൊത്തം ചോരയാണ്, അടിയോടടിയും മൊത്തത്തിൽ ചോരയാണ്. അപ്പം ഫസ്റ്റ്, അതായത് ആറാം അധ്യായം പതിനൊന്നാം ശ്ലോകത്തിൽ എങ്ങനെ ധ്യാനിക്കണം? സുചൗദേശേ, ശുദ്ധമായ സ്ഥലം വേണം. സ്ഥിരമാസനമാത്മനഹ, നല്ല ഒരു ആസനം, ഇരിക്കാൻ ഇരിപ്പിടമുണ്ടാക്കണം. നാത്തി ഉച്ഛൃത്തം, ഉയർന്നിരിക്കാൻ പാടില്ല. നാത്തി നീച്ചം, താഴെ ഇരിക്കാനും പാടില്ല. കുശപ്പുല്ല്, ചലിന ചൈലാഞ്ജന കുശോത്തരം, കുശപ്പുല്ല് കൊണ്ട് മൃദുലമായ തുണി കൊണ്ട് പുതച്ചിരിക്കണം. തത്രൈകാഗ്രം മനക്കൃത്വ യഥിത്തേന്ദ്രിയ ക്രിയ, മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും. ആ സിന്ധുജി പറയുന്നു, തളിപ്പറമ്പ് ഞങ്ങളുടെ നാടാണെന്ന്. ഓഹോ, വെരി ഗുഡ്, പരശുരാമൻ ചൗട്ടിയ മണ്ണ അത്. ഓക്കെ, ശരി. അങ്ങനെ യഥിത്തേന്ദ്രിയ ക്രിയ, മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചവരായിരിക്കണം. ഇങ്ങനെ വേണം ഇരുന്ന് ധ്യാനം ചെയ്യാൻ. അടുത്തത് 13ഉം 14ഉം, 13th and 14th ശ്ലോക ആറാം അധ്യായത്തിൽ. സമം കായ ശിരോ ഗ്രീവം ധാരയൻ അചലം സ്ഥിര.
സമം കായം. കായം എന്ന് വെച്ചാൽ ശരീരം, ബോഡി. ഈ ശരീരത്തിനെ ആ കായമെന്ന് പറയുന്നത്. സമം കായം, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. നട്ടലൊക്കെ നിവർത്തി വെച്ച് ധ്യാനത്തിൽ നേരെ ഇരിക്കണം. നമ്മൾ ഭഗവത്ഗീത ക്ലാസ്സിലിരിക്കൂലേ, എസ് പോലെ വൈ പോലെ അങ്ങനെയല്ല. എല്ലാ ബാക്ക് ബോണൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് സമം കായം നേരെ വെച്ചിരിക്കണം. ശിരോഗ്രീവം, ശിരസ്, തല സ്റ്റെഡി ആയിരിക്കണം. തലയൊക്കെ ശിരോഗ്രീവം. ധാരയൻ അചലം സ്ഥിര, നമ്മുടെ കണ്ണ് കാഴ്ചയെല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് ഫോക്കസ്, എല്ലാം ഫോക്കസ്ഡ് ആയിരിക്കണം. സംപ്രേക്ഷ്യ നാസികാഗ്രഹം, നാസിക എന്ന് വെച്ചാൽ മൂക്ക്, മൂക്ക നാസിക. അതായത് ഇന്ത്യയിൽ നമ്മുടെ ഭാരത സർക്കാർ പൈസ അച്ചടിക്കുന്നത് നാസിക്കിലാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രസ് ഉള്ളത് എവിടെയാ? നാസിക്കിലാണ് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ റിസർവ് ബാങ്ക് പ്രസ് ഉള്ളത്. അവിടെ ഇന്നാ ഈ 500 ഉം 100 ഉം ഒക്കെ അടിച്ച് വരുന്നത്. പിന്നെ കുറച്ച് അടുത്ത് പാകിസ്ഥാനിൽ നിന്നും കുറച്ച് പേര് അവരെ അടിച്ച് കുറച്ച് നമുക്ക് സഹായിക്കും. ഗവൺമെൻറ് 10 നോട്ടടിക്കും, അവരൊരു 5 നോട്ടടിക്കും. പിന്നെ കോയമ്പത്തൂർ ഭാഗത്ത് കുറച്ച് കള്ളന്മാരുണ്ട്, അവരും കൂടെ ഒരു 4-5 നോട്ടടിച്ച് തരും. അങ്ങനെയെല്ലാമാണ് നമ്മുടെ മാർക്കറ്റിൽ കിട്ടണത്. അപ്പം നാസിക്കിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പൈസ അച്ചടിക്കുന്നത്. നോക്കിക്കോളൂ എത്ര ശുദ്ധമായ സ്ഥലമാണ് നാസിക്ക്. നാസിക് എന്ന് പറഞ്ഞാൽ ശൂർപ്പനേഖയുടെ മൂക്ക് എന്നാണ് അർത്ഥം. അവിടെയായിരുന്നു പഞ്ചവടി എന്ന് പറയുന്ന അതിസുന്ദരമായ ഒരു വനപ്രദേശം. നാസിക്കിലായി പഞ്ചവടി. പഞ്ചവടിയിൽ വന്നിട്ട് മഹാവിഷ്ണു ധ്യാനിച്ചിട്ടുണ്ട്, ശിവൻ മഹാദേവൻ ത്രയംബകേശ്വർ മഹാദേവൻ അവിടെ വന്ന് ധ്യാനിച്ചിട്ടുണ്ട്, പാർവതി ദേവി ലക്ഷ്മി എല്ലാവരും ധ്യാനിച്ചിട്ടുണ്ട് അവിടെ. അവിടെ ശ്രീരാമചന്ദ്രമൂർത്തിയും വന്നു. അപ്പോഴാ ശൂർപ്പനക ഒരു ദിവസം വരുന്നത്. ഭയങ്കര സ്റ്റൈലിൽ ശൂർപ്പനക വന്നു. ശൂർപ്പനക വന്നിട്ട് രാമനെ നോക്കി പറഞ്ഞു, ഹേ സുന്ദര പുരുഷ, നീ നിൻ്റെ യൗവനമൊക്കെ എന്തിനാ വെറുതെ കളയുന്നേ? എൻ്റെ കൂടെ വന്നുകൂടെ, എനിക്ക് ഈ വനാന്തരങ്ങളും വനപ്രദേശവും തടാകവും ഉദ്യാനവും പൂന്തോട്ടം എല്ലാം എനിക്കറിയാം, എൻ്റെ കൂടെ വന്നൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീരാമചന്ദ്രമൂർത്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹേ ദേവി, ശൂർപ്പനക്കയെ നോക്കി പറയാം. കാരണം അപ്പോൾ ശൂർപ്പനക്ക ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു, സുന്ദരി, അതീവ സുന്ദരിയായിരുന്നു. ശൂർപ്പനഖ, നഖം എന്ന് വെച്ചാൽ നഖം, എല്ലാവർക്കും അറിയാം, നെയിൽസ്, പോയിൻറ്റഡ് നെയിൽ, നഖമെല്ലാം നീളത്തിന് കൂർത്ത് വളർത്തിയിരിക്കും. ഇതൊക്കെയാണ് രാക്ഷസിമാരുടെ സൗന്ദര്യം എന്ന് രാമായണം പറയുന്നത്. നഖം നീളത്തിൽ വളർത്തിയിരിക്കും, തലമുടിയെല്ലാം ബ്രൗണും ചുവപ്പും പല മൾട്ടി കളറിലുണ്ടാകും. ഇതെല്ലാം രാക്ഷസ സൗന്ദര്യമാണ്. പക്ഷെ ഇന്ന് കാലത്ത് എല്ലാവരും നഖം ഇതുപോലെ നീളത്തിൽ വളർത്തിക്കൊണ്ട് നടക്കുകയാണ്. എല്ലാം ശൂർപ്പനകയുടെ ഫോളോവേഴ്സ്, അനുയായികളാണ് എല്ലാവരും. അപ്പോൾ ശൂർപ്പനക എന്ത് ചെയ്തു? രാമൻ്റെ അടുത്ത് വന്നപ്പോൾ ശ്രീരാമചന്ദ്രമൂർത്തി പറഞ്ഞു, ഹേ സുന്ദരി, എനിക്ക് നേരത്തെ വിവാഹം കഴിഞ്ഞു. പക്ഷേ ആ ദൂരെ ഇരിക്കുന്ന ആ ചെറുപ്പക്കാരനില്ലേ, നല്ല പാലുപോലെ നിറം, അദ്ദേഹത്തിന് വിവാഹം കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഒരു കുമാരനാണ്, അദ്ദേഹത്തിന് നീ ചെന്ന് സമീപിക്കുക. അപ്പോൾ ശൂർപ്പനക വിചാരിച്ചു, ഇതും ശരിയാണല്ലോ. പതുക്കെ ലക്ഷ്മണൻ്റെ അടുത്ത് പോയി. അപ്പം ലക്ഷ്മണൻ പറഞ്ഞു, ദേവി, ഞങ്ങൾ രണ്ടുപേരെയും നോക്കൂ, ആരാണ് ദ ബെസ്റ്റ്, ഞാനാണോ അദ്ദേഹമാണോ? അപ്പം ശൂർപ്പനക പറഞ്ഞു, അത് രാമനാണ് ദ ബെസ്റ്റ്, ഏറ്റവും ശ്രേഷ്ഠ. പിന്നെന്തിനാ നീ സെക്കൻഡ് ബെസ്റ്റിന് സെറ്റിലാകുന്നത്? ഏറ്റവും ഉയർന്ന ആളെടുത്ത് പോയിക്കൂടെ എന്ന് ലക്ഷ്മണൻ തിരിച്ചു പറഞ്ഞു വിട്ടു. അപ്പോൾ ശൂർപ്പനക ഇങ്ങനെ ടിങ് 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 എന്ന് പറഞ്ഞിട്ട് നേരെ രാമൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഇങ്ങനെ ഇവർ രണ്ടുപേർ കളിപ്പിക്കുക ശൂർപ്പനകയെ. ശ്രീരാമചന്ദ്രമൂർത്തി തൻ്റെ മുഴുവൻ ജീവിതത്തിൽ ഒരേ ഒരു ചെറിയ തെറ്റേ ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരേ ഒരു കള്ളമേ പറഞ്ഞിട്ടുള്ളൂ, അത് ശൂർപ്പനകയുടെ അടുത്ത്. ലക്ഷ്മണന് വിവാഹം കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോൾ ലക്ഷ്മണന് വിവാഹം കഴിഞ്ഞിരുന്നു. ആ ഒരു തെറ്റ് കാരണം അതുകൊണ്ടാണ് രാമായണം പറയുന്നത്, സ്ത്രീകളെ പരിഹസിക്കുകയോ സ്ത്രീകളെ കളിയാക്കുകയോ
അവരുടെ ഇമോഷൻസിൽ നമ്മൾ കയറി കളിക്കുകയോ ഒന്നും പാടില്ല. അവർ വേദനിച്ച് കണ്ണീര് ചൊരിഞ്ഞാൽ സർവത്ര ധനവും ഐശ്വര്യവും നഷ്ടപ്പെട്ടു പോകും. കാരണം അവർക്ക് ഇമോഷണലായിട്ടേ അധികം ചിന്തിക്കാൻ സാധിക്കുള്ളൂ. പുരുഷന്മാർ ലോജിക്കലി ചിന്തിക്കും, സ്ത്രീകൾ ഇമോഷണലി ചിന്തിക്കും. പുരുഷന്മാർ തത്വപരമായി ചിന്തിക്കും, സ്ത്രീകൾ വികാരഭരിതരായി ചിന്തിക്കും. രണ്ടും വ്യത്യസ്തമായ ചിന്താരീതിയാണ്. അങ്ങനെ അവർ ചിന്തിക്കുന്നത് കൊണ്ടാണ് അവർക്ക് കുഞ്ഞുങ്ങളെ നന്നായിട്ട് പരിപാലിക്കാൻ സാധിക്കുക, കുഞ്ഞുങ്ങളെ സംരക്ഷിച്ച് വളർത്താൻ സാധിക്കുക. പുരുഷന്മാർക്ക് അങ്ങനെയല്ല. ഒരച്ഛനെ കുഞ്ഞിനെ വളർത്താൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് സൂവിൽ മൃഗത്തിനെ വളർത്തുന്ന പോലെയായിരിക്കും അച്ഛൻ വളർത്തുന്നത്. അതുകൊണ്ട് ഒരു അമ്മയ്ക്ക് മാത്രമാണ് അത് സാധിക്കുക. അതുകൊണ്ടാണ് അമ്മയ്ക്ക് വികാരഭരിതയായി ചിന്തിക്കാനുള്ള കഴിവുള്ളത്. പിതാവിന് ലോജിക്കലി ചിന്തിക്കാനുള്ള കഴിവ്. ഇങ്ങനെ രണ്ടും വ്യത്യസ്തമായ രീതിയാണ്. അതുകൊണ്ട് സ്ത്രീകളെടുത്ത് കള്ള കണ്ണീരും കള്ള സ്നേഹവും കാണിച്ചു കഴിഞ്ഞാൽ അവരെ എളുപ്പം ചതിക്കാനും വഞ്ചിക്കാനും സാധിക്കും. രാമായണം പറയുക, അതുകൊണ്ട് അത്തരം പാപങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീരാമചന്ദ്രമൂർത്തി ഒരേ ഒരു ചെറിയ തെറ്റേ ചെയ്തിട്ടുള്ളൂ, അത് ശൂർപ്പന കീഴടക്കി. ആദ്യമേ വേണ്ട, ഞങ്ങൾക്ക് താല്പര്യമില്ലെന്നങ്ങ് പറഞ്ഞു വിട്ടാൽ പോരായിരുന്നു. ശൂർപ്പനകം ഇണ്ടാതെ വന്ന വഴിയെ തിരിച്ചു പോവുമായിരുന്നു. ഇവർ രണ്ട് സഹോദരന്മാരും ശൂർപ്പനകയെ ഒന്ന് ചെറുതായിട്ട് കളിപ്പിച്ചു. പക്ഷേ ഈ സംഭാഷണത്തിൻ്റെ ഇടയ്ക്ക്, കോൺവെർസേഷൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് എന്തോ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കുടിലിനകത്തിരുന്ന് സീതാദേവി പുറത്തു വന്നു. സീതാദേവി വന്ന ഉടനെ ശ്രീരാമചന്ദ്രമൂർത്തി ശൂർപ്പനക എടുത്ത് പറഞ്ഞു, ദേവി ഇതാണ് എൻ്റെ ധർമ്മപത്നി എന്ന് പറഞ്ഞു. സീതയെ കണ്ട നിമിഷം ശൂർപ്പനകയുടെ യഥാർത്ഥ രൂപം പുറത്തു വന്നു. ചെമ്പ് നിറത്തിൽ മുടിയും ചെമ്പ് നിറത്തിലുള്ള കണ്ണുകളും കൂർത്ത നഖവും രാക്ഷസ രൂപം എടുത്തിട്ട് ഓടിച്ചെന്ന് സീതയുടെ കഴുത്തിൽ നെക്കി പിടിച്ചു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ആയതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയില്ല. ദൂരെയിരുന്ന ലക്ഷ്മണൻ മഴുവെടുത്ത് എറിഞ്ഞ് അമ്പെയ്ത് ശൂർപ്പനകയുടെ മൂക്കിനെ വെട്ടി, മൂക്കിനെ കട്ട് ചെയ്തു. ആ മൂക്ക് വീണ സ്ഥലമാണ് നാസിക്. നാസിക്, ശൂർപ്പനകയുടെ മൂക്ക് നാസിക്. അവിടെ മൊത്തം ശൂർപ്പനകയുടെ ബ്ലഡാണ്. അവിടെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പൈസ അടിക്കുന്നത്. എല്ലാ ശൂർപ്പനകയുടെ ബ്ലഡി മണിയാണ് വരുന്നത് എല്ലാം. മനസ്സിലായില്ലേ എങ്ങനെ ശാന്തിയും സമാധാനം ഉണ്ടാകും? ശരി, അപ്പോൾ നാസാഗ്രേ അതാണ് ഇവിടെ പറയുന്നത്. സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം. എങ്ങനെ ധ്യാനിക്കണം? മൂക്കിൻ്റെ അറ്റത്തിൽ നോക്കിക്കൊണ്ട് ധ്യാനിക്കണം. ദിശാനവലോകയൻ പ്രസന്നാത്മ വിഗതബീർ ബ്രഹ്മചാരി വ്രതേ സ്ഥിത മനസ്സംയമ്യ മച്ചിത്തോ യുക്ത ആസീത മത്പര. അപ്പോൾ ശരീരം സമം കായം ശരീരത്തിന് നേരെ വയ്ക്കണം. ശിരോഗ്രീവം തലയെ സ്റ്റഡിയായിട്ട് വയ്ക്കണം. സംപ്രേക്ഷ്യ നാസിക മൂക്കിൻ്റെ അറ്റത്തിൽ നോക്കിക്കൊണ്ടിരിക്കണം. ഭയം പാടില്ല. പ്രസന്ന മനസ്സ്, മനസ്സ് നിറഞ്ഞ് ശാന്തിയും സമാധാനമായിരിക്കണം. ഇങ്ങനെയൊക്കെ ഇരുന്ന് വേണം ധ്യാനിക്കാൻ. ഭയങ്കര ഈസിയല്ലേ? ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇല്ലേ? ഭയങ്കര ഈസിയാണ്. ശുചൗദേശേ, ശുദ്ധമായ സ്ഥലം. സ്ഥിരമാസനമാത്മനഹ, നല്ല കുശപ്പുല്ല് കൊണ്ടൊരാസനം. നാത്തി ഉച്ഛൃത്തം നാത്തി നീച്ചം, ഉയർന്നതും പാടില്ല താഴ്ന്നതും പാടില്ല. തത്രൈകാഗ്രം, മനസ്സ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. പിന്നെ ശരീരം നേരെ വെക്കണം, തല നേരെ വെക്കണം, മൂക്കിൻ്റെ അറ്റത്ത് നോക്കിക്കൊണ്ടേ ഇരിക്കണം. പ്രസന്നാത്മ, ഭയമോ ദേഷ്യമോ ഒന്നും പാടില്ല. ബ്രഹ്മചാരി വ്രതേ മനസ്സം, മനസ്സിനെ നിയന്ത്രിച്ച്. മച്ചിത്ത, എന്നെ ധ്യാനിച്ചുകൊണ്ട് ചലനം, ബോഡിയിൽ ഒരു ഷേക്കും പാടില്ല, ചലിക്കാതെ ധ്യാനിക്കണം. ഭയങ്കര ഈസിയാണ്. എല്ലാവർക്കും പറ്റുമോ? ഒന്നും പറ്റില്ല.
ഇപ്പം തന്നെ പലരും വാക്കിംഗ് സ്റ്റിക്കും പിന്നെ ബെൽറ്റ് ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. നേരെ നിൽക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, ഇല്ലേ? പലരുടെയും ശരീരം ഇപ്പം റിപ്പയറായ അവസ്ഥയിലാണ്. അപ്പോൾ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഇനി വരുന്ന ശ്ലോകങ്ങളിൽ അർജുനൻ ചോദിക്കും. ഇതെല്ലാം കേട്ടപ്പോൾ തന്നെ അർജുനന് തലചുറ്റാൻ തുടങ്ങി. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഇങ്ങനത്തെ ധ്യാനയോഗം സാധിക്കുമോ? പക്ഷേ പണ്ട് വിശ്വാമിത്ര മഹർഷിയും ശൗഭരി മുനിയൊക്കെ ഇതുപോലെയാ ധ്യാനിച്ചത്. വിശ്വാമിത്ര മഹർഷി ആദ്യം ഒരു ക്ഷത്രിയനായിരുന്നു, രാജാവായിരുന്നു. എന്താണ് പേര്? ആർക്കെങ്കിലും അറിയാമോ? വിശ്വാമിത്ര മഹർഷിയുടെ പഴയ പേര്. ശരിയായ ഉത്തരം പറയുന്നവർക്ക് ആലുക്കാസിൻ്റെ ഒരു പവൻ ഗോൾഡ് ഫ്രീ ആയിട്ട് തരുന്നതാണ്. വിശ്വാമിത്ര മഹർഷിയുടെ പഴയ പേര്. രാജാ, എന്ത് രാജാവാണ്? എല്ലാവരും ഗൂഗിളിൽ തപ്പാണ്, ആരൊക്കെയോ ഗൂഗിളിൽ തപ്പിക്കൊണ്ടിരിക്കുന്നു. എന്താ പേര്? ഒരനക്കും ഇല്ലല്ലോ. വിശ്വാമിത്രൻ്റെ പഴയ പേര്, കുറച്ച് പേരൊക്കെ ഗൂഗിളിൽ തപ്പി കണ്ടുപിടിച്ചു. കറക്റ്റ്, കൗശിക്. കൗശികൻ, രാജാ കൗശിക മഹാരാജ, കൗശിക രാജ. ഇദ്ദേഹം ഒരു ദിവസം യുദ്ധം ചെയ്ത് തളർന്നു വരികയാണ്. ഈ കൗശിക രാജ തളർന്നു വരുന്നു. വലിയ സൈന്യത്തോടെ മാസക്കണക്കിൽ നീണ്ടു നിന്ന യുദ്ധമാണ്. സോൾജേഴ്സ്, സൈന്യത്തിലുള്ളവരെല്ലാം ക്ഷീണിച്ചു, തളർന്നു. എവിടെയെങ്കിലും ഒന്ന് കിടന്നു ഉറങ്ങി നല്ല ഭക്ഷണം കഴിച്ചാൽ മതി. രാജാവ് ഉൾപ്പെടെ തളർന്നു ക്ഷീണിച്ചു വരെ. ഭക്ഷണമൊന്നുമില്ല, ദിവസങ്ങളായിട്ട് ഭക്ഷണം കിട്ടിയില്ല, നല്ല ഭക്ഷണം. അപ്പം ഇങ്ങനെ മന്ത്രി പറഞ്ഞു, എവിടെയോ ഭക്ഷണം അന്വേഷിക്കണമല്ലോ, അന്വേഷിക്കണമല്ലോ എന്നൊക്കെ നോക്കി. അപ്പോൾ മന്ത്രി പറഞ്ഞു, അതാ ദൂരെ ഒരു ആശ്രമം കാണുന്നുണ്ട്. ആ ശരിയാണ്, ഈ കഥ പറഞ്ഞല്ലേ, എന്നാൽ ഞാൻ ഷോർട്ടായിട്ട് പറയാം. ദൂരെ ഒരു ആശ്രമം കാണുന്നുണ്ട്, അവിടെ പോകും. അപ്പം കൗശിക രാജാവ് പറഞ്ഞു, ഇവിടെ നാല് സന്യാസിമാരും സാധുക്കളല്ലേ ഉള്ളൂ, ഇവരെങ്ങനെ നമ്മളെ ഇത്രയും വലിയ സൈന്യത്തിന് ഭക്ഷണം കൊടുക്കുക? നമുക്ക് ചെന്ന് ചോദിക്കാം. അപ്പം ഇവരകത്ത് ചെന്ന് ചോദിക്കാൻ പോയപ്പോൾ മുതിർന്ന ഋഷി വന്നു. അതായത് ആ ഋഷിയെ കണ്ടപാട് കൗശികൻ അങ്ങനെ ശരീരം വറച്ച് സ്തംഭിച്ചു നിന്നുപോയി. മുഖത്ത് അങ്ങനെ ഒരു തേജസ്സ. തേജസ് എന്ന് പറഞ്ഞാൽ സൂര്യനെ പോലെ പ്രകാശമായ കണ്ണുകൾ, പ്രകാശമായ മുഖം, ഒന്നിനെക്കുറിച്ചും ഭയമില്ലാതെ പ്രസന്ന മനസ്സായ ഒരു ഒരു ഋഷിയെ കണ്ടു. കണ്ട നിമിഷം തന്നെ മനസ്സിനകത്തൊരു ആകർഷണം തോന്നി. അദ്ദേഹം സാധാരണ വ്യക്തിയല്ലല്ലോ, ഏതോ ഒരു മഹാത്മാവാണ് എന്നൊരു ആകർഷണം തോന്നി അദ്ദേഹത്തിന്. അപ്പോൾ ആ ഋഷി പറഞ്ഞു, നിങ്ങളെല്ലാവരും ചെന്ന് നദിയിൽ കുളിച്ചിട്ട് വരൂ, ഞാൻ ഭക്ഷണം തയ്യാറാക്കാം. അല്ല, ഇത്രയും പേർക്ക് ഭക്ഷണം തയ്യാറാക്കൂ, ഞങ്ങൾ ഭക്ഷണം തയ്യാറാക്കി തരാം, ഒന്നും വിഷമിക്കേണ്ട, ഒന്ന് പോയി കുളിച്ചിട്ട് വരുമെന്ന്. അപ്പോൾ ഈ രാജാവും രാജാവിൻ്റെ പട്ടാളവും സൈന്യവും എല്ലാം നദിയിൽ കുളിക്കാൻ പോയി. തിരിച്ചു വന്ന് നോക്കുന്നു, ആശ്രമത്തിൽ ഒരു മാറ്റവും, അവിടെ ഒരു അറേഞ്ച്മെൻറ്റും ഇല്ല, ഒരു സംവിധാനവും ഇല്ല. അപ്പോൾ ഇത്രയും പേര് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക? അപ്പോൾ ആ ഋഷി പറഞ്ഞു, ആ ഋഷിയായിരുന്നു വസിഷ്ഠർ. വസിഷ്ഠർ പറഞ്ഞു, ഏ കൗശിക രാജ, നീ വിഷമിക്കണ്ട, എല്ലാവരും ഇരിക്കും, ഞാൻ ഭക്ഷണം തരാം എന്ന് അകത്തിരുന്ന് കാമധേനു പശുവിനെ കൊണ്ടുവന്നു. കാമധേനു പശുവിൻ്റെ ശരീരത്തിലിരുന്ന് ഇങ്ങനെ പല വിഭവ സമൃദ്ധമായ ഭക്ഷണം പുറത്തു വന്നുകൊണ്ടേയിരിക്കുക. ഇതുപോലെ ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത ഭക്ഷണം, ഇതുവരെ രുചിക്കാത്ത, ഇതുപോലെ ഒരു രുചി അനുഭവിക്കാത്ത ഭക്ഷണം. കൗശിക രാജാവും തൻ്റെ കൂടെ വന്നവരും കഴിച്ചിട്ട് അതിശയിച്ചിരിക്കുക, ഇതുപോലെ ഒരു ഭക്ഷണം ഞങ്ങൾ ജീവിതത്തിൽ കഴിച്ചില്ല. എല്ലാ ഭക്ഷണവും കഴിഞ്ഞതിന് ശേഷം കൗശികൻ പറഞ്ഞു, വിശ്വാമിത്രൻ പറഞ്ഞു, എനിക്ക് ഈ പശുവും വേണം എന്ന് പറഞ്ഞു. അപ്പോൾ വസിഷ്ഠർ പറഞ്ഞു, പശുവിനെ തരില്ല, അല്ലേ?
ഈ പശുവും വേണം എന്ന് ചോദിച്ചപ്പോൾ വസിഷ്ഠർ പറഞ്ഞു തരില്ല, ഞാൻ രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിയാ, എല്ലാം എനിക്ക് സ്വന്തമാണ്, എനിക്ക് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ വസിഷ്ഠർ പറഞ്ഞു, ഹേ കൗശിക, ഞാൻ കാമധേനുവിനെ ആരാധിക്കുന്നു, നീ കാമധേനുവിൻ്റെ യജമാനനാകാൻ ശ്രമിക്കുന്നു. ഇത് രണ്ടിനും വ്യത്യാസമുണ്ട്. ഞാൻ കാമധേനുവിനെ ആരാധിക്കുന്നു, ഐ റെസ്പെക്ട് കാമധേനു, ബട്ട് യു വോണ്ട് ടു ബിക്കം ദ മാസ്റ്റർ ഓഫ് കാമധേനു. കാമധേനു പശുവിൻ്റെ യജമാനനാകാൻ നീ ശ്രമിക്കുന്നു, നിൻ്റെ കൂടെ വന്നാൽ കാമധേനു ഒന്നും തരില്ല. പക്ഷേ രാജാവ് കേൾക്കാൻ തയ്യാറായില്ല, പിടിച്ചു വലിക്കാൻ ശ്രമിച്ചു. ആദ്യം ശരീരത്തിലിരുന്ന് ഭക്ഷണം വന്നു, പിന്നെ രണ്ടാമത് കാമധേനുവിൻ്റെ ശരീരത്തിലിരുന്ന് സോൾജേഴ്സ് പുറത്തു വന്നു, മഹാസൈന്യം പുറത്തു വന്നു. വിശ്വാമിത്രനെ കൗശിക രാജാവിനെ നിമിഷ നേരം കൊണ്ട് തോൽപ്പിച്ചു. പിന്നെ കൗശികൻ പോയി തൻ്റെ പുത്രന്മാരെ വിളിച്ചുകൊണ്ടുവന്നു, വലിയ സൈന്യത്തോട് വന്നു, അവരെയും കാമധേനു നിസാരമായി തോൽപ്പിച്ചു. അപ്പോൾ വിശ്വാമിത്രൻ വിചാരിച്ചു, ഞാൻ വസിഷ്ഠരെക്കാളും വലിയ ഋഷിയാകും, ഞാനും പോയി തപസ്യ ചെയ്ത് ധ്യാനം ചെയ്ത് മനസ്സിനെ നിയന്ത്രിച്ച് വസിഷ്ഠനേക്കാളും വലിയ ഋഷിയായി ഞാൻ മാറും എന്ന് കൗശികൻ വിചാരിച്ചു. ഈ ചിന്ത നല്ല ചിന്തയാണോ തെറ്റാണോ? ശരിയായ ചിന്തയാണോ തെറ്റായ ചിന്തയാണോ? വർഷാപ്പായി പറയുന്നു തെറ്റ്, ദീപാജി പറയുന്നു റോങ്, പൊന്നമ്മ മുരളീധരൻ തെറ്റ്, ജയശ്രീ ശേഖരൻ തെറ്റ്, എല്ലാവരും തെറ്റ് തെറ്റെന്ന് പറയുന്നു, സീമാജി തെറ്റ്, ഓക്കെ എല്ലാവരും തെറ്റെന്ന് പറയുന്നു, ആഹാ ഓക്കെ എല്ലാവരും പറയുന്നു തെറ്റാണ്. ശ്രീ ഗംഗാദേവി ക്യാമറയിൽ നമ്മുടെ വൃന്ദാവൻ ട്രിപ്പിൽ വന്ന മാതാജിമാരൊക്കെ ഉണ്ട്. വിശ്വാമിത്രൻ്റെ ചിന്ത ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. ഓക്കെ, മൈക്കൊക്കെ മ്യൂട്ട് ചെയ്തിരിക്കുക, അതുകൊണ്ട് പറഞ്ഞാൽ കേൾക്കാൻ പറ്റില്ല. ശരി, അപ്പോൾ വിശ്വാമിത്രൻ്റെ ആ ഒരു ചിന്ത തെറ്റായിരുന്നു. തൻ്റെ സ്വാർത്ഥ ഇഷ്ടത്തിനു വേണ്ടി, തൻ്റെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടിയായിരുന്നു വിശ്വാമിത്രൻ അങ്ങനെ തെറ്റായി ചിന്തിച്ചത്. അതുകൊണ്ട് വിശ്വാമിത്രന് തപസ്യ പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ഈ പറഞ്ഞതുപോലെ വിശ്വാമിത്രൻ തപസ്സിയിരുന്നു, മനസ്സിനെ നിയന്ത്രിച്ച്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച്, ശുദ്ധമായ സ്ഥലം കണ്ടുപിടിച്ച് പോയി തപസ്യയിരുന്ന് മൂക്കിൻ്റെ അറ്റത്ത് ധ്യാനിച്ചുകൊണ്ട് രണ്ട് കൈകൾ ആകാശത്തിൽ തൂക്കിപ്പിടിച്ച് ധ്യാനത്തിലിരുന്നു. പക്ഷെ എന്ത് ചെയ്തു, ആ ധ്യാനത്തിനെ വന്ന് മേനക തടസ്സപ്പെടുത്തി, പോയി തപസ്യ പോയി. ഇനി ഒരു ഋഷി ഉണ്ടായിരുന്നു, ശൗഭരീമുനി. ശൗഭരീമുനി വെള്ളത്തിനകത്ത് പോയി ധ്യാനയോഗം പരിശീലിച്ചു. പുറത്തൊന്നല്ല, പുറത്തൊക്കെ ഇരുന്നാൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണെന്ന് പറഞ്ഞിട്ട് വെള്ളത്തിനകത്ത് പോയിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഭക്തനുണ്ട്, ഈ ഭക്തൻ നാമജപം ചെയ്യുമ്പോൾ എവിടെ പോയാലും ഡിസ്റ്റർബൻസ് ആണെന്ന് പറഞ്ഞ് ഗ്രാമത്തിൽ പോയി കിണറ്റിൻ്റെ അകത്ത് ഇറങ്ങി നിന്ന് ജപിച്ചു. നാട്ടുകാർ അയാൾക്ക് ഭ്രാന്താണെന്ന് വിചാരിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയി ചേർത്തു. അദ്ദേഹം കിണറ്റിൻ്റെ അകത്ത് കയറി ഇരുന്ന് ജപിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ശൗബരി മഹർഷി എന്താ ചെയ്തത്? വെളിയിലൊക്കെ ജപിച്ചാൽ തടസ്സം വരുമെന്ന് പറഞ്ഞ് വെള്ളത്തിൻ്റെ അകത്ത് പോയി തപസ്സിയിരിക്കാൻ തുടങ്ങി. അപ്പോൾ വെള്ളത്തിനകത്ത് രണ്ട് മത്സ്യങ്ങൾ ഇണചേരുന്നത് കണ്ടു. വെള്ളത്തിനകത്ത് രണ്ട് മത്സ്യം ഇണചേരുന്നത് കണ്ടിട്ട് ഇത്രയും കാലം നിയന്ത്രിച്ചു വെച്ച മനസ്സും ഇന്ദ്രിയങ്ങളും അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തി. അദ്ദേഹം തപസ്യ മുറിച്ച് പുറത്തു വന്നു. ധ്യാനയോഗം അത്ര എളുപ്പമല്ല. യമ നിയമ പ്രാണായാമ പ്രത്യാഹാര ആസന ധ്യാന ധാരണ സമാധി, ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും ജൈന മതത്തിൽ എന്താ ചെയ്യുക, ജൈനമത ഋഷികൾ ജൈൻ സാധുസ് അവർ സമാധിയാകുമ്പോൾ 41 ദിവസം വെള്ളം പോലും കുടിക്കാതിരിക്കും.
ഒരു തുള്ളി വെള്ളം പോലും. ഈ അടുത്ത കാലത്ത് ഒരു സന്യാസി, ജൈനമത സന്യാസി സമാധിയായി. നിങ്ങൾ അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ടാവും ടി വിയിലൊക്കെ. ഡ്രസ്സൊന്നും ഇടാതെ ലെക്ചർ തരും. ദിവസം രാവിലെ ആസ്ത ചാനലിലൊക്കെ അദ്ദേഹം പ്രഭാഷണം കൊടുക്കുമായിരുന്നു. ഡ്രസ്സൊന്നും ഇടത്തില്ല, പക്ഷെ ലെക്ചറിൽ ഭയങ്കര ഉറക്ക നിലവിളിക്കുകയൊക്കെ ചെയ്യും, ഉറക്കൊക്കെ സംസാരിക്കും. അദ്ദേഹം 6 മാസം മുമ്പേ സമാധിയായി. എങ്ങനെയാണ് സമാധിയായത്? 41 ദിവസം വെള്ളം കുടിച്ചില്ല. അങ്ങനെ ഓർമ്മയെല്ലാം നഷ്ടപ്പെട്ട് അങ്ങനെ ഒരു ഉറക്കാവസ്ഥയിലായിപ്പോയി. എന്നിട്ടും അവരെ മതത്തിൽ അങ്ങനെയാ സമാധി ഇരിക്കുക, വെള്ളം കുടിക്കാതെ. അങ്ങനെ എങ്ങനെ എങ്ങനെ കുറേ ആകുമ്പോൾ കോൺഷ്യസ്നെസ് ഇല്ലാണ്ടാകും. അതായത് അറിയാൻ പറ്റില്ല അവർക്ക് എന്താ സംഭവിക്കുന്നതെന്ന്. അങ്ങനെ ഒരു 50-60 ഡേയ്സ് ആകുമ്പോൾ ജീവൻ ശരീരത്തിൽ നിന്ന് പുറത്തു പോകും. ഓ, ജൈനമത ദീക്ഷയൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. അവർ ദീക്ഷയെടുക്കുന്ന മുമ്പേ ശരീരത്തിലുള്ള എല്ലാ രോമവും, ആണായാലും ശരി പെണ്ണായാലും ശരി, പിഴുതെടുക്കും, പറച്ചെടുക്കും. കാരണം കട്ട് ചെയ്താൽ തിരിച്ചു വളരും. അതുകൊണ്ട് കട്ട് ചെയ്യാതെ ദേഹത്തുള്ള രോമമെല്ലാം പിഴുതെടുക്കും, എല്ലാം പറച്ചെടുത്ത് വല്ലാത്ത രീതിയാണ് അവരെ ദീക്ഷ. അതുകൊണ്ടാണ് നമ്മളൊക്കെ അവിടെ നിന്ന് ഓടി വന്നത്. അവിടെയൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല ജൈനമത ദീക്ഷയൊക്കെ. അത്ര ഇതാണ്. പക്ഷേ അത്ര തീവ്രമായി തപസ്സി ഇരുന്നിട്ട് പോലും വിശ്വാമിത്ര മഹർഷിയും ശൗബരി മുനിയും പരാജയപ്പെട്ടു. വിശ്വാമിത്ര മുനി ഒരു തവണയല്ല പരാജയപ്പെട്ടത്, 3 തവണ പരാജയപ്പെട്ടു. ആദ്യം മേനക കാരണം പരാജയപ്പെട്ടു, പിന്നെ രംഭ കാരണം പരാജയപ്പെട്ടു, 3-ാമത്തത് ത്രിശങ്കു എന്നൊരു രാജാവ് വന്ന് എന്നെ സ്വർഗത്തിലേക്ക് അയക്കാൻ പറഞ്ഞു. അതൊരു വലിയ കഥയാണ് രാമായണത്തിൽ. ത്രിശങ്കു കാരണം 3 തവണയാ വിശ്വാമിത്രൻ തപസ്യ നഷ്ടമായത്. ശൗബരിമുൻ കാരണം ഇത്ര കഠിനമായ മാർഗം, ധ്യാനമാർഗം സ്വീകരിച്ചാലും ഉറപ്പായിട്ടും വിജയിക്കും എന്ന് എവിടെയും പറയാൻ പറ്റില്ല ഉറപ്പായിട്ടും വിജയിക്കും എന്ന്. അതുകൊണ്ട് അർജുനൻ ചോദിക്കുക, കൃഷ്ണ ഇതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, ഇതൊക്കെ എങ്ങനെ സാധിക്കും? ക്ലേശോ അധികതരസ്തേഷാം, ഇത് ഓരോ സ്റ്റെപ്പും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നു, എങ്ങനെയാ? അടുത്തത് 19-ാം ശ്ലോകം, 6-ാം അധ്യായത്തിൽ 19-ാമത്തെ ശ്ലോകം, 6:19. യഥാ ദീപോ നിവാതസ്ഥോ നീങ്കതേ സോപമാ സ്മൃത യോഗിനോ യതചിത്തസ്യ യുഞ്ജതോ യോഗമാത്മനഃ യഥാ ദീപോ നിവാതസ്ഥോ. അതായത് ദീപ വിളക്ക് കാറ്റില്ലാത്ത സ്ഥലത്ത് വിളക്കിനെ കത്തിച്ചു വെച്ചാൽ എങ്ങനെ ഇരിക്കും? കാറ്റേയില്ല. അത് ബ്യൂട്ടിഫുള്ളി അങ്ങനെ അനങ്ങാതെ അങ്ങനെ കത്തിയിരിക്കും. നല്ല അതിൻ്റെ എന്താ പറയുക, ആ ഒരു ഫ്ലെയിം കാണാൻ പറ്റും. കാറ്റുള്ള സ്ഥലത്തോ അങ്ങനെ ആടിക്കൊണ്ട് അണഞ്ഞു പോകും. പക്ഷേ കാറ്റില്ലാത്ത സ്ഥലത്ത് അതിൻ്റെ നാളം കാണാൻ ഭംഗിയായിരിക്കും. ഒരു യോഗിയുടെ മനസ്സ് അതുപോലെ ഇരിക്കണമെന്ന്. ഒരു ചലനവും പാടില്ല. നമ്മളങ്ങനെയല്ല. ഇപ്പൊ തന്നെ ഇനി രാത്രി ദോശ ഉണ്ടാക്കണോ, ഇല്ല ഉച്ചത്തെ തന്നെ ബാക്കി മതിയോ, കഞ്ഞി വെക്കണോ, നാളെ എന്തൊക്കെയാ? ഇവിടെ സത്സംഗത്തിലിരുന്നാലും പല ചിന്തയാണ്. പ്രഭു നിർത്തിയിരുന്നെങ്കിൽ പോവാമായിരുന്നു, നിർത്തുന്നു ഇല്ലല്ലോ, ഇങ്ങനെ പല ചിന്തകളായിരിക്കും. അങ്ങനെ പാടില്ല. കാറ്റില്ലാതെ സ്ഥലത്ത് ഒരു ദീപം നിൽക്കുന്നത് പോലെ യോഗിയുടെ മനസ്സും ഒരു നിമിഷവും ചലിക്കാതെ ധ്യാനിക്കണം. എത്ര പാഠം, വലിയ ബുദ്ധിമുട്ടാണ്. അർജുനൻ പറഞ്ഞു, കൃഷ്ണ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ശരി വിട്ടേക്ക് അർജുന, ഇതൊന്നും വേണ്ട, മനസ്സിൽ എന്നെ വിചാരിച്ചുകൊണ്ട് നാമജപവും കർമ്മവും ചെയ്താൽ മതി, ഭയങ്കര ഈസിയാണ്. ആരാണ് യഥാർത്ഥ യോഗി? ഇനി വരുന്ന ശ്ലോകങ്ങളിൽ നമ്മൾ കാണും. അടുത്ത സൺഡേ അത് വരും. യോഗിനാം അപ്പി സർവേഷാം മദ്ഗതേരന്തരാത്മന ശ്രദ്ധവാൻ ഭജതേയോ മാം. എന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഭജിക്കുക, അതാണോ ഈസി? അല്ല, ഉയർന്ന സ്ഥലത്ത് ഇരുന്ന് മൂക്കിൻ്റെ അറ്റത്ത് നോക്കി ഇത്രയും നേരം പറഞ്ഞതാണോ ഈസി? ഏതാണ് ഈസി?
ഭഗവാനെ മനസ്സിൽ വെച്ച് ഭജിക്കുന്നതാണോ ഈസി, അല്ല ഇത്രയും നേരം പറഞ്ഞതാണ്? രണ്ടാമത്തെ പറഞ്ഞതാണ് ഈസി. ഇത്ര നേരം പറഞ്ഞത് മഹാബുദ്ധിമുട്ടാ ധ്യാനയോഗം. ഇതൊക്കെ പണ്ട് ഋഷിമാർക്ക് വേണ്ടിയുള്ളതാണ്. ധ്യാനയോഗത്തിലൊക്കെ പോകും. എനിക്കറിയാവുന്ന ഒരു സുഹൃത്ത് ചിന്മയ മിഷനിൽ ഒരു ബ്രഹ്മചാരിയാണ്, എൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ് ചിന്മയ മിഷനിൽ ബ്രഹ്മചാരി. അപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് അവർ വന്നിട്ട് ധ്യാന ക്ലാസ് നടത്തി. അപ്പം ഞാൻ ചോദിച്ചു, ഞങ്ങളും ഭഗവത്ഗീത ക്ലാസ്സൊക്കെ നടത്തുന്നുണ്ട്, ഞങ്ങൾക്ക് വന്ന് 200 പേര് ക്ലാസ്സിൽ ജോയിൻ ചെയ്തു, നിങ്ങളുടെ ധ്യാന ക്ലാസ്സിൽ എത്ര പേരാണ് ജോയിൻ ചെയ്തേ? അദ്ദേഹം പറഞ്ഞു 800 സ്റ്റുഡൻസ് ജോയിൻ ചെയ്തു ധ്യാന ക്ലാസ്സിൽ. ഞാൻ പറഞ്ഞു അമേസിങ്, 800 സ്റ്റുഡൻസ് ജോയിൻ ചെയ്തോ? ഉടനെ ആ ബ്രഹ്മചാരി പറഞ്ഞു, അതിശയിക്കേണ്ട, സെക്കൻഡ് വീക്ക് വിളിച്ച് ചോദിക്കൂ എത്ര പേരുണ്ട്, അതാണ് റിയൽ നമ്പർ എന്ന് പറഞ്ഞു. അതെന്താ, 800-ൽ 750 വീട്ടിൽ പോകും, ആരും ചെയ്യില്ല, 50 പേരെ കഷ്ടിച്ച് കാണുള്ളൂ, അതുകൊണ്ട് രണ്ടാമത്തെ ആഴ്ച വിളിച്ച് ചോദിച്ചാൽ മതി. സത്യത്തിൽ ഒരു മാസം കഴിഞ്ഞ് ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ് 60 പേരേ ഉള്ളൂ. എത്ര പേര് ജോയിൻ ചെയ്തു? 800 പേര് ജോയിൻ ചെയ്തു ധ്യാന ക്ലാസ്സിൽ. ഒരു മാസം കഴിഞ്ഞപ്പോൾ 60 പേരേ ഉള്ളൂ. കാരണം നമുക്കറിയാലോ നമ്മളെക്കുറിച്ച് അല്ലേ, 10 മിനിറ്റ് നമുക്കൊരു സ്ഥലത്തിരിക്കാൻ പറ്റത്തില്ല, മനസ്സ് പല ചിന്തകളിൽ ഓടും. ധ്യാനമെന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമല്ല. പക്ഷേ മന്ത്രധ്യാനം ക്രമേണ സാധ്യമാണ്. മന്ത്രധ്യാനം സാധ്യമാണ്. എങ്ങനെ? ക്രമേണ നാമജപം ചെയ്ത് ചെയ്ത് ആ നാമത്തിൽ ഇങ്ങനെ ശ്രദ്ധിച്ച് വരുമ്പോൾ, ആദ്യം അരമണിക്കൂർ ജപിക്കുമ്പോൾ അതിലൊരു 4-5 മിനിറ്റ് ശ്രദ്ധ കിട്ടും. പിന്നെ ഒരു മാസം കഴിയുമ്പോൾ അരമണിക്കൂറിലൊരു 10 മിനിറ്റ് ശ്രദ്ധ കിട്ടും. അങ്ങനെ നമ്മുടെ ശ്രദ്ധ കൂടി മന്ത്രധ്യാനം കലികാലത്തിൽ സാധ്യമാണ്. നമ്മൾ മന്ത്രം ജപിക്കുന്നത് കലികാലത്തിൽ സാധ്യം. ഓക്കെ, ഹരേ കൃഷ്ണ. ഇനിയിപ്പോൾ വന്നിട്ട് ഇതിൻ്റെ ബാക്കി നമ്മൾ നെക്സ്റ്റ് സൺഡേ കാണാം. ഇനി മറ്റന്നാൾ ഏകാദശിയാണ്, മോക്ഷാദ ഏകാദശി. നല്ല ഒരു ഫേമസ് ഉയർന്ന ഏകാദശിയാണ്. ഭഗവാൻ കുരുക്ഷേത്ര മണ്ണിൽ വെച്ച് ഭഗവത്ഗീത ഉപദേശിച്ച ഏകാദശിയും കൂടെയാണ് അന്നത്തെ ദിവസം. ഇസ്കോൺ ട്രിവാൻഡ്രം ഫേസ്ബുക്കിലും നമ്മുടെ ഗീതാ ഗ്രൂപ്പിലും ഒക്കെ ഭഗവത്ഗീത പാരായണമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അതിൽ കൂടെ ചേർന്ന് പാരായണം ചെയ്യാം. ഫുൾ 700 ശ്ലോകാസും ചെയ്യാം. പിന്നെ അടുത്ത ഞായറാഴ്ച 19-ാം തീയതി എറണാകുളം തൃപ്പുണിത്തുറ എരൂർ NSS കരയോഗം ഹാളിൽ സത്സംഗമുണ്ട്. നേരിട്ട് വന്നാൽ നമുക്കെല്ലാവർക്കും കാണാം. ആ പ്രദേശത്തുള്ള ഡിവോട്ടീസ്, ഭക്തജനങ്ങൾ, എറണാകുളം, തൃപ്പുണിത്തുറ, എരൂർ, ചോറ്റാനിക്കര, ആ പ്രദേശത്തൊക്കെ ഉള്ളവർക്ക് വരാൻ സാധിക്കുമെങ്കിൽ വരിക. December 19, 19-ാം തീയതി ഞായറാഴ്ച എരൂർ NSS കരയോഗം ഹാളിൽ വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. വളരെ നന്ദി. നമസ്കാരം. ഹരേ കൃഷ്ണ.